അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അജാസിൻ്റെ പേരിലാണ് ഫുഡ് ഉണ്ടാക്കുന്ന ആളെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് മൂസി കുറിച്ചു അജാസ് കാട്ടിലൊക്കെ പാടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണ വൈദ്യ ആ ഉള്ളി വെട്ടിയതോനല്ല മുളക് ഉണ്ടാക്കിയതോനല്ല ആ ഗൈസ് ഇത് ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട ഗൈസ് ഇത് കണ്ടോ ഇങ്ങനെ കോലം കണ്ടോ ഇവിടെ മൂസി മൂസി മൂസിയുടെ പല്ലും കാട്ടിക്കണതോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വെറും തീറ്റ മാത്രം ഇതാ അപ്പോൾ ഫുഡടി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജാസിൻ്റെ വീടിൻ്റെ കുറച്ച് മേലെ എന്തോ ഒരു അടിപൊളി സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഓൻ കൊണ്ടുപോണത്. എന്താണ് കഥ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഓന് പോയിട്ടുണ്ടെന്ന് ഓൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആരും ഇതുവരെ പോയിട്ടില്ല. സംബന്ധം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിലായ സമയത്ത് മൂസി ഋഷും വീട്ടിലെത്തി. ഓര് വീട്ടിൽ വന്ന് ഓല് വീടിൻ്റെ മുമ്പ് നിന്ന് വിളിക്കുമ്പോഴാണ് അവരവിടെ എത്തിയെന്നുള്ളത് വരെ ഞാൻ അറിയണത്. അങ്ങനെ ഓല് വന്ന് ഇർഷുവിൻ്റെ വണ്ടീൻ്റെ സൈഡിൽ മിററ് ഫിറ്റിയാണ്ടിരുന്നു. ആ മിററൊക്കെ ഫിറ്റ് ചെയ്ത് അതിന് ശേഷം എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. സത്യം പറഞ്ഞാൽ അനക്കമ്പയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നാ. അപ്പോൾ പിന്നെ ഏതായാലും അജാസിനെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ്റെ വീട്ടിൽ കയറി ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അവിടെ നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ച് അവിടെ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കും ചെയ്തു. പിന്നെ കഴിഞ്ഞപ്പോഴാണ് അജാസ് പറഞ്ഞത് മുക്കത്ത് ഓൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തോട്ടത്തുംകടവ് തോട്ടുമുക്കം മൈസൂർ പറ്റ ഭാഗത്തായിട്ട് നല്ല അടിപൊളി ഒരു സൈറ്റ് ഉണ്ട്, നമുക്ക് പോയോക്കടാ എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് ഏതായാലും വേറെ പണിയൊന്നുമില്ലല്ലോ, അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി പോകുന്നതാണ്. അപ്പം കാടിൻ്റെ ഉള്ളിലോടൊക്കെ അങ്ങോട്ട് വന്നു നോക്കുമ്പോൾ സൈറ്റ് പൊളി എന്ന് പറഞ്ഞാൽ ഒരേ പൊളി അടിപൊളി സ്ഥലമാണ്. ഇതെവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേക്കുംകുറ്റി ഭാഗത്തുനിന്ന് നമ്മൾ തോട്ടുമുക്കത്തേക്ക് വരും. തേക്കുംകുട്ടിന്ന് തോട്ടുമുക്കത്തേക്ക് വരുന്ന സമയത്ത് ആ തോട്ടുമുക്കെത്തുന്നതിന് മുമ്പ് കേറ്റത്തിലൊരു വളവുണ്ട്. മൈസൂർപേട്ട ഭാഗത്തേക്കൊക്കെ വന്ന ആൾക്കാർക്ക് അറിയാം ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കയറിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിനെ കാണിച്ചതെന്ന് വെച്ചാൽ ഇന്നെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ഒരു സൈറ്റിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് സ്ഥലം, ഇത് നമ്മുടെ തേക്കുംകുറ്റി ഭാഗത്താണ്, അതായത് മുക്കം തേക്കുംകുറ്റി ഭാഗത്ത്. ഇവർക്ക് കയറി വരാനൊന്നും പറ്റില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അവനുണ്ടായതുകൊണ്ട് അങ്ങനെ കയറി പോകുന്നതാണ്. കൂട്ടുകാരൻ്റെ വീടിൻ്റെ തൊട്ട് മേലുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. എന്താ പറയുക, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കയറി പോരാ. അവിടെ ആൾക്കാർ വരാറൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ വെള്ളം കെട്ടി വെച്ചിട്ടുള്ള ഒരു സൈറ്റാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ വരെ നമുക്ക് വരെ നൈസാണ് പ്ലേസ്. അപ്പോൾ എന്താ പറയുക, അടിപൊളി. ഇതാ അവരവിടെ ഉണ്ട്, അജാസ് ടീം പോലൊക്കെ, മൂസി അജാസ് ഋഷു പോലെ അവിടെ ഉണ്ട്. പിന്നെ ഞാനിവിടെ നിൽക്കുകയാണ്, എൻ്റെ വണ്ടി ഇത് അവിടെ ഉണ്ട്. അപ്പോൾ അതന്നെ. അപ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങളെയും കാണിക്കാം. എന്താ പൊളി, അടിപൊളി. അപ്പോൾ ഗൈസ് എന്താ ഋഷു പുതിയ വണ്ടി ഇറക്കി. അപ്പോൾ ആ വണ്ടിയും പിന്നെ പ്രീമിയം ബൈക്കാണ് എൻ്റെ ബൈക്കും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഒന്ന് പോന്നിട്ടുള്ളത്. നല്ല നൈസ് പ്ലേസാണ്, അടിപൊളി സെറ്റാണ്. ഇതാ ഇതാ അജാസ് ഉണ്ട്, മൂസിയതാ അവിടെ കുളിക്കണ്, ഋഷിത അവിടെ. അവനക്ക് പിന്നെ ഏത് വെള്ളം കണ്ടാലും സ്വിമ്മിംഗ് പൂളാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, ഒരേ പൊളി. ഇതാ ഋഷിയേ ഇതാണ് സൈറ്റ്. മുക്കത്ത് ഇങ്ങനെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലാറണം, മോശം തന്നെ കേട്ടോ. ഗൈസ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഫ്രീ ആയിട്ടൊരു മസാജിങ്ങും കിട്ടി. നല്ല രസമായിട്ട് ഈ ഡാമിൽ കാലിട്ടിങ്ങനെ നിൽക്കാൻ നല്ല ഇക്കിളി ആവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് വേറെ എന്ത് പറയാൻ, ഇത്രമാത്രം നല്ലൊരു അടിപൊളി പ്ലേസ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, എന്നാലും നാട്ടുകാർ കുളിക്കാൻ വരുന്നുണ്ട്, നാട്ടുകാരൊക്കെ മേലെ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വരുന്ന വഴിയിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഥവാ സീനാക്കിയാൽ അപ്പോൾ കുടുങ്ങും, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെന്ത് പറയാൻ, നിങ്ങൾ ആദ്യമായിട്ടാണ് SMS ഗെയിനറിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് SMS വീണ്ടും വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ SMS ഗെയിനർ.